ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ സയനിസ്റ്റ് ഭീകരർ നടത്തുന്ന യുദ്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ഉടനടി തയ്യാറാകണം. ഈ ആവശ്യം ഉന്നയിച്ചത് ഖത്തർ പ്രധാനമന്ത്രിയാണ്. കാരണം അത്രമേൽ നീചവും നികൃഷ്ടവുമായ ആക്രമണങ്ങളാണ് യുദ്ധമെന്ന പേരിൽ നടക്കുന്നത്. ഇത് വല്ലാതെ അനുവദിക്കുന്നത് സമൂഹ മനസാക്ഷിയും ലോകവും കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഖത്തർ പ്രൈം മിനിസ്റ്റർ ഹാസ് സെഡ് ഹിസ് കൺട്രി ഈസ് കോളിംഗ് ഫോർ ആൻ ഇമ്മീഡിയറ്റ് കോംപ്രിഹെൻസീവ് ആൻഡ് ഇമ്പാർഷ്യൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു വാട്ട് ഹി കോൾഡ് ഇസ്രയേൽ ക്രൈംസ് ഇൻ ഗസ. ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുടെ വാചകങ്ങളാണ് അൽജസീറ ടി വി കോട്ട് ചെയ്തത്. അതായത്, ഇന്ന് ഗസയിൽ ഇസ്രയേൽ സയനിസ്റ്റ് ഭീകരരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സംവിധാനവും അതിൻ്റെ ഏർപ്പാടും ഉണ്ടാകേണ്ടത് വളരെ അടിയന്തരവും അനിവാര്യവുമായ ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ അന്വേഷണത്തിലൂടെ മാത്രമേ യുദ്ധമെന്ന പേരിൽ നടത്തുന്ന ഈ വംശഹത്യ പ്രക്രിയ അത് പ്രതിരോധിക്കാനും അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാനും വേണ്ട നടപടികൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം സാധാരണയുള്ള യുദ്ധ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആശുപത്രികൾ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, റെഫ്യൂജി ക്യാമ്പുകൾ, അന്താരാഷ്ട്ര ദുരിതാശ്വാസ സേവനങ്ങൾ നൽകുന്ന ഏജൻസികളെ അടക്കം കൃത്യവും വ്യക്തവുമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്ന പ്രവണത വളരെ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും യുദ്ധവേളയിൽ പോലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത്. ആ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന ജനോസൈഡ് ബൈഡനോ അവരുടെ കൂട്ടാളികളായ സയനിസ്റ്റ് ഭീകര രാജ്യങ്ങളോ ശ്രമിക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിലും അറബി മുതലാളിമാരെല്ലാം മൗനമായിരിക്കുന്ന പശ്ചാത്തലത്തിലുമാണ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഈ വാക്കുകൾ സമൂഹത്തോട് പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് അദ്ദേഹം ഇതിൻ്റെ പരാതിയും ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും അയക്കുകയുണ്ടായി. കാരണം യുദ്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ പോലും ഇതിൽ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആർമി ചീഫ് അഭിപ്രായപ്പെട്ടത് സിവിലിയൻസിനെ ഉന്നം വെക്കുന്നതിൽ ഇസ്രയേൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ്. ആ വിലയ്ക്ക് പകരമായിട്ടാകണം വളരെ അത്യാധുനിക ശേഷിയുള്ള അമേരിക്കയുടെ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകി ഭൂമിയുടെ ലെവലിൽ മാത്രമല്ല ബങ്കറുകളിലേക്ക് പോലും തുളച്ചു കയറുന്ന തരത്തിലുള്ള സംവിധാനങ്ങളടങ്ങിയ ബോംബുകൾ മറുവശത്തുകൂടി നൽകുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇരട്ടത്താപ്പും ഇതൊക്കെയാണ് മനുഷ്യരോടുള്ള ക്രൂരതയും ഭീകരതയും.